ഒമിക്രോൺ വൈറസിനെ ചൊല്ലി തന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ സന്ദേശമെന്ന് കോഴിക്കോട് ആസ്ട്രം മിംസിലെ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ പി പി വേണുഗോപാൽ. ജനങ്ങളെ ഭീതിയിലാക്കും വിധമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശം പരത്തുന്നത്. വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ട് എന്നും ഡോക്ടർ പി പി വേണുഗോപാൽ പറഞ്ഞു. മുൻകരുതൽ സന്ദേശം ആരെന്തു പറഞ്ഞാലും കൊറോണ മൂന്നാന്തരംഗം ഒരു യാഥാർത്ഥ്യമാണ്. പുതിയ വൈറസ് മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങുകയാണ് വ്യാജന്റെ പ്രചാരണം. ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊറോണ വൈറസിനേക്കാളും ഇരട്ടി വേഗത്തിലാണ് വ്യാജ സന്ദേശത്തിൻ്റെ വ്യാപനം. ഒമിക്രോണിന് പിന്നാലെ വ്യാജന്റെ മൂന്നാം തരംഗവും എത്തി. കോവിഡിൻ്റെ പിന്നെ ഒന്നാം തരംഗം കഴിഞ്ഞ് രണ്ടാം തരംഗം വരുന്ന സമയത്ത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് എൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ സാധാരണ ഇന്നും വ്യത്യാസമായിട്ടാണ് വരിക, ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, എക്സ്റേയിൽ കാണില്ല, ചികിത്സ ഫലിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വരുമ്പോൾ അതിനകത്ത് ഞാൻ കേരള പോലീസിൻ്റെ സൈബർ പോലീസിൻ്റെയും നമ്മളുടെ ദൃശ്യ മാധ്യമങ്ങളുടെയും സഹായത്തോടു കൂടിയിട്ട് ആ പിന്നെ സ്പൈക്കിനെ സപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ചെറിയൊരു സ്പൈക്ക് കഴിഞ്ഞ ഒരു മാസം ഉണ്ടായി. അത് പിന്നെ നമ്മൾ മൈൻഡൊക്കെ അത് വിട്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഒമിക്രോൺ പോലുള്ള വേരിയൻ്റ് വന്നതോടുകൂടിയിട്ട് നേരത്തെയുള്ള മെസ്സേജസിൽ ചില്ലറ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിയിട്ട് വീണ്ടും ഇത് സ്പ്രെഡ് ചെയ്യുകയാണ്. വ്യാജ സന്ദേശത്തിൻ്റെ ഉറവിടം ഡൽഹിയാണ്. ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന സന്ദേശം ആരും പ്രചരിപ്പിക്കരുതെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുകയാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് മെസ്സേജാണ് പോയിക്കൊണ്ടിരുന്നത്. ഡൽഹിയിൽ നിന്നാണ് ആ മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും അത്തരം മെസ്സേജുകൾ പല സംസ്ഥാനങ്ങളും ഇതുപോലെ പല ആളുകളുടെയും പേരിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആ മെസ്സേജിനെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു രൂപമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല, അതിനെപ്പറ്റി അറിയാത്തൊരു കാര്യമാണ്. എൻ്റെ സ്ഥാപനം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനവും. ട്വിറ്റർ ഫേസ്ബുക്ക് വഴിയുള്ള പ്രചാരണത്തെ പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസും അറിയിച്ചു. ജനം, കോഴിക്കോട്.